ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും നമ്മുടെ കർത്താവിനെ ആരാധിപ്പാൻ തക്കവണ്ണം ഒരു ദിവസം കൂടെ ഈ ജീവനുള്ളവരുടെ ദേശത്ത് ജീവിച്ചിരുന്ന് നമുക്ക് ലഭിച്ച അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് 103 സങ്കീർത്തനത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൽ അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് എന്നുള്ള വാക്യമാണ് എന്നെ സന്തോഷിപ്പിച്ചത്. അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്, കാരണം നമ്മുടെ കർത്താവ് പറഞ്ഞത് എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുക എന്നതിൻ്റെ അർത്ഥം ഇത് തന്നെയാണല്ലോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തത് നിങ്ങൾ മറക്കരുത്. എന്താണ് ദൈവം നമ്മെ ഓർത്തു എന്നത് എത്ര വലിയ കാര്യമാകുന്നു. ദൈവം നമ്മെ ഓർത്ത ദൈവത്തെ, നമ്മെ ഓർത്ത കർത്താവിനെ നാമം ഓർക്കേണ്ടതാണല്ലോ. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്ത ദൈവം നല്ലവനല്ലോ, അവൻ്റെ ദയനേക്കുമുള്ളത് എന്ന് നമ്മുടെ ആയുസ് മുഴുവൻ പാടി സ്തുതിച്ചാലും മതി വരികയില്ലല്ലോ. നമ്മുടെ താഴ്ചയുടെ ആഴം എത്ര അഗാധമായിരുന്നു എന്നറിയുമ്പോൾ മാത്രമേ ദൈവം നമ്മെ ഓർത്തു എന്നതിൻ്റെ മഹത്വം മനസ്സിലാകുകയുള്ളൂ. അകൃത്യത്തിൽ ഉരുവായി പാപത്തിൽ പിറന്ന നാം പാപച്ചേറ്റിലേക്കായിരുന്നു പിറന്നു വീണത്. നാം പാപം ചെയ്തതുകൊണ്ട് പാപികളായതല്ല, പിന്നെയോ നാം പാപികളായി പിറന്നതുകൊണ്ടാണ് പാപം ചെയ്യുന്നത്. സാത്താൻ്റെ അധീനതയിലായിരിക്കുന്ന ഈ ലോകമാകുന്ന പാപച്ചേറ്റിൽ പിറന്നു വീഴുന്ന ഓരോരുത്തരും പാപികളാകുന്നു. പരിശുദ്ധനായ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അശുദ്ധർ, ഒരു നന്മയുമില്ലാത്തവർ, നന്മ ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്ന അവസ്ഥ, പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്ന അവസ്ഥ. അങ്ങനെ യാതൊരു കണ്ണിനും ദയ തോന്നാതെ പാപച്ചേറ്റിൽ കിടന്ന നമ്മെ പരിശുദ്ധനായ ദൈവം കണ്ടു ഓർത്തു താണിറങ്ങി വന്ന് കൃപയാലെ കോരിയെടുത്ത് തൻ്റെ ഏകജാതനായ പുത്രൻ്റെ തിരുരക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് വെടിപ്പാക്കി നീതിയുടെ അങ്കി ധരിപ്പിച്ച് രക്ഷയുടെ പാറമേൽ നമ്മെ നിർത്തി നമ്മുടെ വായിൽ പാട്ട് തന്ന് ആ രക്ഷിതാവിനെ നമുക്ക് മറക്കാനൊക്കുമോ, ഓർക്കാതിരിക്കാനൊക്കുമോ? 103 സങ്കീർത്തനത്തിൽ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കർത്താവ് നമ്മോട് ചെയ്ത 5 കാര്യങ്ങൾ വാസ്തവത്തിൽ മറക്കാനാവാത്ത ഉപകാരങ്ങൾ തന്നെയാകുന്നു. 1, അവൻ നമ്മുടെ അകൃത്യങ്ങൾ മോചിച്ചു. 2, അവൻ നമ്മുടെ പാപരോഗം സൗഖ്യമാക്കി. 3, മരിച്ചു കിടന്ന നമുക്ക് അവൻ ജീവൻ നൽകി. അതുപോലെ ദയയും കരുണയും നമ്മെ അണിയിച്ചു. നമ്മെ നമ്മുടെ തിന്മ നിറഞ്ഞ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തി. ഇത്രയും കാര്യങ്ങൾ നാം ഓർത്ത് ധ്യാനിക്കുമ്പോൾ ഒരു നിമിഷം പോലും നന്ദി പറയാതെ, സ്തോത്രം പറയാതെ അത്യുന്നതനായ ദൈവത്തെ വാഴ്ത്തി പുകഴ്ത്താതിരിപ്പാൻ നമുക്ക് സാധ്യമാണോ? പ്രിയവരെ, സൂര്യോദയത്തിന് മുമ്പേ എഴുന്നേറ്റ് നമ്മുടെ രക്ഷിതാവിനെ നന്ദിയോടെ പാടി സ്തുതിക്കാതിരിക്കാനൊക്കുമോ? നാൾതോറും നാഴിക തോറും ഹൃദയം നിറഞ്ഞ് കവിയുന്ന സ്തുതി സ്തോത്രയാഗങ്ങൾ ഇടപെടാതെ അർപ്പിക്കുന്നവർക്ക് മാത്രമേ ആഴ്ചവട്ടത്തിൻ്റെ ആരംഭത്തിലും ദൈവമക്കളോട് ചേർന്ന് പിതാവായ ദൈവത്തെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാ നിറവിൽ ആരാധിപ്പാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ആരാധന മാത്രമേ അത്യുന്നതനായ ദൈവം സ്വീകരിക്കുകയുള്ളൂ. നാം വ്യക്തികളായും കുടുംബങ്ങളായും ദിനം തോറും ഈ വണ്ണം നാം ആരാധിക്കുമ്പോൾ നമ്മുടെ ഭവനാന്തരീക്ഷം സ്വർഗമായി മാറും. മാതാപിതാക്കളും മക്കളും ഒന്നിച്ചിരുന്ന് പാടി സ്തുതിക്കുന്ന ഭവനങ്ങളിൽ ദൈവകൃപയുടെ ഓളങ്ങൾ അലതല്ലിക്കൊണ്ടിരിക്കും. രോഗങ്ങൾ വന്നാലും ക്ഷാമം നേരിട്ടാലും ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും അങ്ങനെയുള്ള ഭവനങ്ങളിൽ നിന്നും ഉയരുന്നത് സ്തുതി സ്തോത്രയാഗങ്ങളായിരിക്കും. സന്തോഷത്തിൻ്റെ ഉല്ലാസത്തിൻ്റെ ജയഘോഷമായിരിക്കും അങ്ങനെയുള്ള ഭവനങ്ങളിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ലോകം അതിൻ്റെ മോഹങ്ങളും അവരെ കീഴടക്കുകയില്ല. അവർ കുടുംബമായി വന്ന് മറ്റുള്ള ദൈവമക്കളോടൊത്ത് എൻ മനമേ ഹോയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക, എൻ മനമേ ഹോയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് എന്ന് പാടി സ്തുതിക്കുകയുള്ളൂ. നമുക്ക് ഓരോരുത്തർക്കും ഒരു ഹിതപരിശോധന ചെയ്യുവാൻ ഈ ചിന്തകൾ സഹായിക്കുന്നില്ലേ? നമ്മുടെ കർത്താവ് നമുക്ക് ചെയ്ത ഉപകാരങ്ങൾ നാം ആരായിരുന്നു? നമുക്ക് യാതൊരു യോഗ്യതയും ഉണ്ടായിരുന്നില്ല. നമ്മെ നോക്കി, നമ്മെ കണ്ടു. അവിടെ പറയുന്നത്
സൃഷ്ടിയുടെ ആരംഭത്തിന് മുമ്പേ തന്നെ ദൈവം നമ്മെ ക്രിസ്തുയേശുവിൽ കണ്ടു എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, നമ്മുടെ അമ്മയുടെ ഗർഭാശയത്തിലായിരിക്കുമ്പോൾ നമ്മെ കണ്ടു, നമ്മെ തൻ്റെ സ്വന്തം കൈകൊണ്ട് മെടഞ്ഞത് നമ്മുടെ കർത്താവ് മാത്രമാണ്. എന്നാൽ നാം പാപികളായിട്ടാണ് പിറന്നത്. പാപത്തിൻ്റെ ശമ്പളമാകുന്ന മരണ നരക ന്യായവിധിക്ക് പിന്നെ വിധിക്കപ്പെട്ടവരായി കിടന്ന നമ്മെ ദൈവം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനിലൂടെ സ്നേഹിച്ചു. സ്നേഹിക്കുക മാത്രമല്ല, തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി ആ കാൽവരിക്രൂശയാഗമായി അർപ്പിച്ചു. ആ യാഗത്താലല്ലാതെ, തൻ്റെ പുത്രൻ്റെ പുണ്യ രക്തത്താലല്ലാതെ നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയുവാൻ വേറൊന്നും ഈ ലോകത്തിലുണ്ടായിരുന്നില്ല. ആ രക്തത്താൽ കഴുകപ്പെട്ടവരായി നമ്മെ നീതീകരിച്ചു, നമ്മെ ശുദ്ധീകരിച്ചു, നമ്മെ ശക്തീകരിച്ചു. ആത്മാവ് നിറച്ച് നമ്മെ ഈ ലോകത്തിൽ നിർത്തിയിരിക്കുകയാണ്. ഈ അഴുക്ക് നിറഞ്ഞ ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ധർമ്മികളുടെ മധ്യേ നാം ജീവിക്കുമ്പോൾ നമ്മളെപ്പോഴും അത് ഓർത്തുകൊണ്ട് നാം അവരോട് ചേർന്ന് പോകാതെ അവരോട് വേർപെട്ട് അവരിൽ നിന്ന് വേർപെടണമെന്നല്ല, നാം ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ വേർപെട്ടവർ ചെയ്യുന്ന അവർ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യാൻ നമുക്ക് അനുവാദമില്ല. എന്നാൽ നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ പാട്ടുകൾ, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ഉല്ലാസം, നമ്മുടെ കഷ്ടതയിൽ പാടുമ്പോൾ, നമ്മൾ കഷ്ടങ്ങൾ നഷ്ടങ്ങൾ വരുമ്പോൾ സന്തോഷിച്ച് ഉല്ലസിക്കുന്നത്, നമ്മുടെ ഭവനങ്ങൾ ഇന്ന് ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം ഉയരണം. അതെങ്ങനെയാണ് ഉയരുന്നത്? ധനികരാകുമ്പോഴാണോ? അല്ല, നമ്മുടെ ദാരിദ്ര്യത്തിലും നമ്മുടെ ദുഃഖത്തിലും നമ്മുടെ കഷ്ടതയിലൊക്കെ നമ്മൾ പാടി സ്തുതിക്കുന്നത് നമ്മുടെ അയൽവാസികൾ കേൾക്കണം. അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ദൈവത്തെ പാടി സ്തുതിച്ച് അവനെ ആരാധിക്കുവാൻ തക്ക കാര്യങ്ങൾ ഈ വചനത്തിലുണ്ട്. അതുകൊണ്ട് എൻ്റെ ഓർമ്മയ്ക്കായി എന്നെ ഓർക്കണം എന്ന് കർത്താവ് പറഞ്ഞു. 2000 വർഷങ്ങൾക്ക് മുമ്പാണ് കർത്താവ് അത് പറഞ്ഞത്. എന്നെ ഓർക്കണമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എന്താണ് ഓർക്കാനുള്ളത്? നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം, നമ്മെ വീണ്ടെടുത്ത വലിയ രക്ഷ, നമുക്ക് വേണ്ടി കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവൻ, നമുക്ക് വേണ്ടി ആ കാൽവരി ക്രൂശയാഗമായി അർപ്പിക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാട്. അത് മാത്രമാകുന്നുവോ? അല്ല, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ മരിച്ചവരെ നിന്ന് കല്ലറയെ ഭേദിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയി. സ്വർഗത്തിലേക്ക് പോകുമ്പോൾ പറഞ്ഞെന്താണ്? ഞാൻ മടങ്ങി വരും. പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ്. നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടി, നമ്മെ വീണ്ടും തന്നോടുകൂടെ ചേർക്കുവാൻ വേണ്ടി, താൻ ഇരിക്കുന്നിടത്ത് നമ്മെ ഇരുത്തുവാൻ വേണ്ടി നമ്മുടെ കർത്താവ് വീണ്ടും വരും. അങ്ങനെ വീണ്ടും വരുന്ന കർത്താവിനെ നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തിട്ട് പോയ കർത്താവ് വീണ്ടും വരും. ആ രാജാതിരാജാവിനെ ഓർക്കുവാനും ധ്യാനിക്കുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. അതോടൊപ്പം നമുക്ക് ഒരു പാട്ട് പാടി നമുക്ക് നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. എൻ്റെ മനസ്സിൽ വന്നൊരു പാട്ട്, നമുക്കെല്ലാവരും പാടാറുള്ളൊരു പാട്ടാണ്. വാഴ്ത്തും ഞാൻ യഹോവയേ സർവകാലവും മൂത, സ്തോത്രമെപ്പോഴും മാമാനാവിൽ നിന്നുയർന്നേടും, സ്തോത്രമെപ്പോഴും മാമാനാവിൽ നിന്നുയർന്നേടും, എന്നുള്ളം പ്രശംസിച്ചിടുന്നെന്നും യഹോവയിൽ മന്നിലെളിയോരാഭിനന്ദിച്ചിടുമായത് വാഴ്ത്തും ഞാൻ യഹോവയെ സർവകാലവും മൂത, സ്തോത്രമെപ്പോഴും മാമാനാവിൽ നിന്നുയർന്നേടും, സ്തോത്രമെപ്പോഴും മാമാനാവിൽ നിന്നുയർന്നേടും. സ്തോത്രം നമ്മുടെ നാവിൽ നിന്ന് എപ്പോഴും ഉയരണം. അത് വെറുതെ സ്തോത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നമ്മുടെ ഹൃദയം നിറഞ്ഞ് കവിയുമ്പോൾ നാം ചിന്തിച്ച് നാം അത് ഓർത്ത്, കർത്താവ് പറഞ്ഞ പോലെ എന്നെ ഓർക്കുമ്പോൾ, നമുക്ക് എങ്ങനെ ഓർക്കാതിരിക്കും? ഓർക്കുമ്പോഴൊക്കെയും കർത്താവേ സ്തോത്രം, നന്ദി എന്ന് പറയുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.